നമസ്കാരം ധാർമ്മികതയുടെ സർട്ടിഫിക്കറ്റ് ഇന്ത്യക്കാരും നൽകേണ്ടതില്ല നെഞ്ചുയർത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത് പറയുമ്പോൾ ഒരിക്കൽ കൂടി തകർന്നു വീഴുകയാണ് ലോകരാഷ്ട്രങ്ങളുടെ കാപട്യം ഇന്ന് ലോകത്തെ ചെറു രാജ്യങ്ങളടക്കം ഇന്ത്യയെ ഉറ്റുനോക്കുന്നു കാരണം അവരെ അവശ്യ സമയത്ത് ഭക്ഷണവും മരുന്നും ജീവകാരുണ്യ സഹായവും നൽകി വാക്കുപാലിക്കുകയാണ് ഈ രാജ്യവും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയും സമീപകാലത്തെ എല്ലാ വിഷയത്തിലും ലോകരാഷ്ട്രങ്ങളുടെയും ഐക്യരാഷ്ട്രസഭയുടെയും നിസ്സംഗതയെ തള്ളിപ്പറയാൻ നരേന്ദ്രമോദിയും ജയശങ്കരും ഹർഷവർദ്ധൻ ശ്രീംഗ്ലയും തിരുമൂർത്തിയും കാണിച്ചിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ് ധാർമ്മികത തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ലോകരാഷ്ട്രങ്ങളുടെ നടപടികളെ ഐക്യരാഷ്ട്രസഭ തൊട്ട് അഫ്ഗാൻ വിഷയത്തിലും നിലവിൽ യുക്രൈൻ വിഷയത്തിലും ഇന്ത്യ പലതവണ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു അതിനാൽ തന്നെ ലോകരാഷ്ട്രങ്ങളുടെ ഒരു സമ്മർദ്ദങ്ങൾക്കും അടിമപ്പെടാത്ത ഇന്ത്യൻ കരുത്തും സഹവർത്തിത്വവും ഉയർത്തിപ്പിടിക്കുന്ന രാജ്യത്തിന് ശക്തമായ നിലപാട് ലോക ശ്രദ്ധ നേടുകയാണ് ആരെയും സഹായിക്കാൻ അറിയാത്ത ഒരു കൂട്ടത്തെ നയിച്ചുകൊണ്ട് സ്വന്തം നാട്ടിൽ പോലും പിന്തുണയില്ലാതെ മാറിയിരിക്കുന്നു ജോ ബൈഡൻ എന്ന അമേരിക്കൻ പ്രസിഡന്റും നാല് ലോക നേതാക്കളുടെ യഥാർത്ഥ രൂപമെന്നു ലോക ജനത കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു ഈ ഒരാഴ്ച കൊണ്ട് യുക്രൈന്റെ രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമാക്കിയത് അമേരിക്കയും നാറ്റോ സഖ്യവുമാണ് ഇന്ന് യുദ്ധമുഖത്ത് തകർന്നഴിഞ്ഞു നിൽക്കുമ്പോൾ റഷ്യയുടെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്തത് നരേന്ദ്രമോദി മാത്രം അവിടെയും അക്രമം അവസാനിപ്പിക്കണമെന്ന് നേരിട്ട് പറയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കായി ഒപ്പം യുക്രൈനിന്റെ അതിർത്തി രാജ്യങ്ങളെ വിശ്വാസത്തിലെടുത്ത് മുഴുവൻ ഭാരതീയരെ പുറത്തു കടത്താനുള്ള നീക്കവും വിജയിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യ നടത്തിയ നയതന്ത്ര നീക്കങ്ങൾ റഷ്യയുടെയും യുക്രൈനിന്റെയും സാംസ്കാരികമായ ബന്ധത്തെ മുൻനിർത്തിയായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ഇന്ത്യ ഒരു കാലത്തും ശത്രുത മനോഭാവം മൂലമുള്ള അകൽച്ച കൂട്ടാനോ മുറിവുകളിൽ വീണ്ടും മുളകു വാരയിടുന്ന തരത്തിലുള്ള നിലപാടുകളോ എടുത്തിട്ടില്ല പുടിൻ മാസങ്ങളായി എടുത്ത തയ്യാറെടുപ്പുകളും അതിർത്തിയിൽ നടത്തിയ സൈനിക നീക്കവും സുഹൃത്ത് രാജ്യങ്ങളുടെ മേഖലയിൽ നടത്തിയ സൈനിക അഭ്യാസവും ഒരു യുദ്ധത്തിലേക്ക് പോലും ലോകരാഷ്ട്രങ്ങൾക്ക് മനസ്സിലായില്ലെന്നതാണ് പുടിന്റെ ബുദ്ധിയും ലോകശക്തികളുടെ പരാജയവും നാറ്റോ സഖ്യത്തിനൊപ്പം ചേരാനുള്ള യുക്രൈന്റെ ആഗ്രഹത്തിനെതിരെയാണ് പുടിൻ രണ്ടു പതിറ്റാണ്ടു മുന്നേ മുന്നറിയിപ്പ് നൽകിയത് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് അകന്നു നിൽക്കുന്ന റഷ്യ യുക്രൈൻ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചതു മുതൽ ശക്തമായ വിയോജിപ്പിലായിരുന്നു പഴയ യു എസ് എസ് ആറിന്റെ അതേ പ്രൌഢി സൈനിക യും വ്യാവസായികപരമായും പിന്തുടരുന്ന റഷ്യ തങ്ങളുടെ വിശാല സോവിയറ്റിന്റെ ഭാഗമായിരുന്ന യുക്രൈനെ ഒരു രാജ്യമായി അംഗീകരിച്ചിട്ടേയില്ല റഷ്യൻ രഹസ്യാന്വേഷണ വിഭാഗമായ കെ ജി ബി തലവരായിരിക്കെ അതും രാഷ്ട്രീയത്തിൽ എത്തുന്നതിന് മുന്നേ തന്നെ പുടിൻ എടുത്തിരുന്ന നയം സുവ്യക്തമായിരുന്നു റഷ്യയുടെയും ചൈനയുടെയും രീതികൾ ഏഷ്യൻ മേഖലയുടെ ഭാഗമായ ഇന്ത്യ മനസ്സിലാക്കിയെടുത്തോളം ലോകത്തിലെ മറ്റാരും തിരിച്ചറിഞ്ഞിട്ടില്ലെന്നതാണ് നരേന്ദ്രമോദിയുടെ നയതന്ത്ര വിജയം റഷ്യയും ഇറാനെയും സാംസ്കാരികമായും വാണിജ്യപരമായും സമീപിക്കാൻ നരേന്ദ്രമോദി എന്നും ശ്രമിച്ചു ഉറ്റബന്ധത്തിൽ നിർത്താനും ഇവരെ കൊണ്ടുതന്നെ ചൈനയുടെ ഹുങ്കിനെ സമർത്ഥമായി തടയാനും നരേന്ദ്രമോദിക്കായി എന്നതാണ് സമീപകാല യാഥാർത്ഥ്യം കോവിഡ് നയതന്ത്രത്താൽ ലോകത്തെ എല്ലാവർക്കും ആശ്രയിക്കാവുന്ന സ്വാർത്ഥതയില്ലാത്ത മുതലെടുപ്പുകൾ നടത്താത്ത സമ്മർദ്ദ തന്ത്രങ്ങൾ പയറ്റാത്ത രാജ്യമായി ഇന്ത്യ യുക്രൈൻ റഷ്യ വിഷയത്തിലും ചൈന തായ്വാൻ വിഷയത്തിലും തലയുരുത്തി നിൽക്കുകയാണ് കാരണം ഇന്ത്യയും നരേന്ദ്രമോദിയും ഉയർത്തിപ്പിടിക്കുന്നത് ലോക സമാധാനവും സഹവർത്തിത്വവും മാത്രമാണ് അത് ആയുധ മറിച്ച് എല്ലാവരെയും നെഞ്ചോട് ചേർക്കാനുള്ള വിശാലമായ വീക്ഷണം ഒന്നുകൊണ്ട് മാത്രമാണ് അതിനാൽ നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഇന്ത്യൻ ജനത ലോകത്തെമ്പാടും ദേശീയ ദേശീയപതാക ും വാഹനത്തിൽ പതിപ്പിച്ചും ഉറക്ക പറയുകയാണ് ധാർമ്മികതയുടെ സർട്ടിഫിക്കറ്റ് ഇന്ത്യക്ക് ആരും ചാർത്തി തരേണ്ടതില്ല എന്ന് വെബ്ഡെസ്ക് തത്വമൈന്യൂസ്